സ്വന്തം ഗ്രീൻ പീസ് അമ്മ എന്റെ പ്ലസ് ടുന്റെ മാർക്ക് വന്നമ്മ എനിക്ക് 97% മാർക്ക് എന്റെ മോൾ ഇങ്ങനെ പഠിക്കുന്ന എനിക്ക് നേരത്തെ അറിയുന്നു അതുകൊണ്ട് മാമനില്ലേ എം ബി ബി എസ് കോളേജിൽ സീറ്റ് ഇല്ലാക്കി എം ബി ബി എസ് ഒന്നും വേണ്ട എനിക്ക് ഡാൻസ് പഠിച്ചു എന്റെ പൊന്നു നീ ഒന്ന് മിണ്ടാണ്ടിരിക്കോ എനിക്ക് നാളെ എക്സാമാ ഇത് കെമിസ്ട്രിയാ കെമിസ്ട്രി മനസ്സിലായോ എന്നിട്ട് തുള്ളാട്ടം പോലെ ഒന്നല്ല എനിക്ക് മാർക്ക് കുറവാടി എല്ലാവർക്കും സീറ്റ് കിട്ടിയിട്ട് ഞാനിപ്പോ എന്താ ചെയ്യാ എടി എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു കേട്ടതാ ഈ മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഡാൻസ് എല്ലാം അത്യാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും തുള്ളാനല്ല അറിയില്ലേ അപ്പോ നമുക്കൊരു ഡിഗ്രി എടുക്കാം ഡാൻസിൽ അങ്ങനെ ഡിഗ്രി ഡാൻസ് ഡിഗ്രി ഉണ്ട് അത് ഈ മാർക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പെട്ടെന്ന് കിട്ടും മാർക്ക് കുറഞ്ഞ് കിട്ടിക്കഴിഞ്ഞാലും നമുക്ക് സപ്ലി ഇല്ലാണ്ട് പാസ്സാവും അത്ര സിമ്പിളാന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടില്ലേ ആ നീ ശരി എനിക്ക് പറ്റും എന്തായാലും നമുക്ക് കൊടുക്കാം അപ്പോ നമ്മുടെ തമ്മിൽ കണ്ടപ്പോ തന്നെ എല്ലാവർക്കും ടോപ്പിക് എന്താന്നൊക്കെ ഒരുവിധം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മള് കൊറേ സിറ്റുവേഷൻസ് ഒക്കെ ഇതിന് മുന്നേ ആഡ് ചെയ്തിട്ടുണ്ട് ഈ സിറ്റുവേഷൻസ് ഒന്നും ഞങ്ങൾ ഡ്രാമാറ്റിക് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് ഉണ്ടാക്കിയതല്ല ഞങ്ങളും അതുപോലെ തന്നെ ഞങ്ങളുടെ ഫ്രണ്ട്സും കല പഠിക്കുന്ന കുട്ടികളും സിറ്റുവേഷൻസ് ആണ് ഞങ്ങൾ ഇതില് ആഡ് ചെയ്തിട്ടുള്ളത് അപ്പോ ഞങ്ങൾ പറയാൻ ഉദ്ദേശിച്ചതും അത് തന്നെയാണ് അത് പലർക്കും അറിവില്ലാത്തൊരു പ്രശ്നമാണ് ഇത് കല പഠിക്കാന്ന് വെച്ച് കഴിഞ്ഞാല് വെറുതെ തുള്ള അങ്ങനെയുള്ള ഒരു സംഭവമാണ് പഠിക്കാനൊന്നുമില്ല അങ്ങനത്തെ ചില തെറ്റിദ്ധാരണകളാണ് പൊതു സൊസൈറ്റിയിൽ ഇന്നും ഉള്ളത് അറിയില്ല അവർക്ക് ഇങ്ങനെ ഒരു കോഴ്സ് ഉണ്ട് അല്ലെങ്കിൽ ഇതിന് ഇന്ന സാധ്യതകൾ ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ പലർക്കും അറിവില്ലായ്മ കൊണ്ടാണ് പലപ്പോഴും ഇപ്പൊ ട്രെയിനിലൊക്കെ വരുവാണെങ്കിൽ പോലും പലരും ചോദിക്കും പ്രാവശ്യം ഞങ്ങള് ട്രെയിനിൽ വരുന്ന സമയത്ത് വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളായിരുന്നു ആള് ഞങ്ങളോട് ചോദിച്ചു എന്താ ചെയ്യുന്നത് അപ്പൊ ഞങ്ങൾ പറഞ്ഞു മോഹിനിയാട്ടോ അതെന്താ പഠിക്കാനൊക്കെ കൂടുതൽ തിയറി ഒക്കെ ആയിട്ട് പഠിക്കാനുണ്ട് അങ്ങനെയൊക്കെ ചോദിച്ചു അപ്പൊ ഞങ്ങൾ കോളേജ് ചേർന്നപ്പോ തന്നെ പലരും നാട്ടുകാരാണെങ്കിൽ കൂടി ചോദിക്കും എന്താ പഠിക്കണേ അപ്പം ഡാൻസ് ഇങ്ങനെ മോഹിനിയാട്ടാണ് പഠിക്കുന്നത് നിങ്ങൾക്ക് അപ്പൊ പഠിക്കാനുണ്ടോ എന്താ പഠിക്കണേ അങ്ങനെ ഈ വീഡിയോയിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും ഞങ്ങളെ വീഡിയോ കാണുന്ന കുറച്ചു പേരെങ്കിലും ഇങ്ങനെയുള്ള ഒരു കോഴ്സ് ഉണ്ട് അപ്പൊ ഇങ്ങനെയുള്ള സാധ്യതകളുണ്ട് കല പഠിക്കുന്ന കുട്ടികളെ എങ്ങനെങ്കിലും പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള കുറച്ചു പേർക്കെങ്കിലും ബോധം ഉണ്ടാവണം എന്നുള്ള ഒരു രീതിക്കാണ് ഞങ്ങൾ ഇന്ന് ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നുള്ളത് അപ്പൊ ഇതെല്ലാവർക്കും മനസ്സിലാവും എല്ലാവരുടെ എഫക്റ്റ് ഞങ്ങൾ വിചാരിക്കുന്നു ഓക്കെ അപ്പോ ബാക്കി സബ്ജക്റ്റുകൾ അതായത് ഇപ്പോ ബയോളജി കെമിസ്ട്രി ഞാൻ ഇന്ന കോഴ്സ് ആണെന്നുള്ളത് കൃത്യമായിട്ട് എടുത്തു പറയുന്നില്ല ഏത് കോഴ്സ് ആണെങ്കിലും നമുക്ക് ഇരുന്ന് പഠിക്കാൻ പറ്റും എല്ലാവർക്കും പഠിക്കാൻ പറ്റും അല്ലെ ഇന്ന ആൾക്ക് മാത്രമേ പഠിക്കാൻ പറ്റൂ എന്നുള്ളതില്ല കുറച്ച് കഷ്ടപ്പെട്ടിരുന്ന് ഏകദേശം ആർക്കും പഠിക്കാൻ പറ്റും എന്നാൽ കല പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് ആ കല എന്നത് അവരുടെ ഉള്ളിൽ ആ ഒരു
അറിവുണ്ടെങ്കിൽ മാത്രമേ അത് കൃത്യമായിട്ട് പഠിക്കാനും അത് ഉപജീവനമാക്കാനും ഉപാസിക്കാനും പറ്റൂ എന്നുള്ളതാണ് അതിന്റെ വേറൊരു ഭാഗം. അപ്പൊ മെയിൻ ആയിട്ട് ഇപ്പൊ ഇത് അറിയാത്തവർക്ക് വേണ്ടി ഞങ്ങൾ ജസ്റ്റ് ഒരു ഇൻട്രോഡക്ഷൻ ആയിട്ട് കൊടുക്കാം. ഇപ്പൊ കേരളത്തെ സംബന്ധിച്ചിട്ടാണെങ്കിൽ ഞങ്ങളിപ്പോ മോഹിനിയാട്ടാണ് പഠിക്കുന്നത്. അപ്പൊ മോഹിനിയാട്ടാണ് ഞങ്ങളിപ്പോ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്ത് പറഞ്ഞിരുന്നത്. കേരളത്തിൽ ഇപ്പൊ മെയിൻ ആയിട്ട് മൂന്ന് സ്ഥലത്താണ് മോഹിനിയാട്ടം പഠിപ്പിച്ചു വരുന്നത് ഗവൺമെന്റ് ആയിട്ട്. അപ്പൊ ഒന്ന് കലാമണ്ഡലം, എല്ലാവർക്കും അറിയായിരിക്കും, ആർ എൽ വി കോളേജ് തൃപ്പൂണിത്തറ, പിന്നെ ഞങ്ങൾ പഠിക്കാനുള്ള സംസ്കൃത സർവകലാശാല. അപ്പൊ ഇവിടെയാണ് മെയിൻ ആയിട്ട് മോഹിനിയാട്ടം പഠിപ്പിച്ചു വരുന്നത്. അതുപോലെ തന്നെ ആ ഭരതനാട്യം, കേരളനാട്യം അങ്ങനത്തെ കോഴ്സുകളൊക്കെ ഉണ്ട്. കല പഠിക്കുന്ന ഒരുപാട് കേരളത്തിൽ തിയേറ്റർ അതുപോലെ ഒരുപാട് ഒരുപാടുണ്ട്, പലർക്കും അറിയില്ല. കല പഠിച്ച് മുമ്പോട്ട് ഉയർന്നു പോകണം എന്നുള്ള എല്ലാവർക്കും വേണ്ടിയാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നത്. അതെല്ലാരും മനസ്സിലാക്കും, ഇങ്ങനത്തെ പല കോഴ്സുകളും പുറത്തോട്ടേക്ക് വരണം, നിങ്ങളാണ് ഇതിനെ പ്രോത്സാഹിപ്പിക്കേണ്ടത്. കല പഠിക്കണം എന്നുള്ളവർ മസ്റ്റ് ആയിട്ടും കല പഠിക്കുക, ആരുടെ ഇഷ്ടത്തിന് വേണ്ടി വേറെ കോഴ്സുകൾ തെരഞ്ഞെടുക്കാണ്ടിരിക്കുക. കല പഠിച്ച് അതൊരു മോശമാണെന്നുള്ള ഒരു കോൺസെപ്റ്റ് മാറ്റുക. ഞങ്ങള് എന്താണ് കല എന്നുള്ളത് അങ്ങനെ എല്ലാവർക്കും കിട്ടുന്ന ഒരു കാര്യമല്ല. നിങ്ങളുള്ളിൽ കലയുണ്ടെങ്കിൽ നിങ്ങളത് പുറത്തേക്ക് കൊണ്ടുവരും. ഇങ്ങനെ പല കോഴ്സുകളും പഠിച്ച് നിങ്ങളത് പുറത്തേക്ക് കൊണ്ടുവരും. മ്യൂസിക് ആണെങ്കിലും ഇപ്പൊ മെയിൻ ആയിട്ടുള്ള കാര്യം വെച്ചാല് എല്ലാ ഡിഗ്രി പോലെ തന്നെ ബി എ, എം എ, എം ഫിൽ, പി എച്ച് ഡി ആ ലെവലിൽ വരെ നമുക്ക് ഈ കലയെ പഠിക്കാൻ പറ്റും. ഞങ്ങളെ കോഴ്സ് അത് ബി എ, ബി എ മോഹിനിയാട്ടം ഞങ്ങൾ ഫസ്റ്റ് ചെയ്തത്, അപ്പോഴാണ് ഞങ്ങൾ പരിചയപ്പെട്ടത്. അപ്പൊ ഇപ്പൊ ഞങ്ങൾ എം എ ചെയ്യാണ്. അതുപോലെ തന്നെ എം ഫിൽ, പി എച്ച് ഡി ആ തലത്തിലേക്ക് വരെ നമുക്ക് പഠിക്കാൻ പറ്റും. പലർക്കും അറിയില്ല. അപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് ഇപ്പൊ പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് മൂന്ന് വർഷം, അത് ഡിഗ്രി മൂന്ന് വർഷ കോഴ്സാണ് ആറ് സെമസ്റ്റർ ആയിട്ട്. പിന്നെ പി ജി ഞങ്ങൾ ഇത് പറയാനുള്ള കാര്യം ഞങ്ങൾ തന്നെ കമന്റ് ബോക്സിൽ കുറച്ച് പേര് ഇട്ടിട്ടുണ്ടായി, ഒരുപാട് കോഴ്സ് എന്താണ്, ഇതെങ്ങനെയാ ചെയ്യുന്നത്, ഇതിനെങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ കുറച്ചൊരു ഡൗട്ട്സ് ചോദിച്ചിട്ടുണ്ടായി. തീർച്ചയായിട്ടും ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കും. അതിനോട് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇപ്പൊ ഈ ഒരു ബ്ലോഗ് ചെയ്യുന്നത്. ബാക്കി ഡീറ്റെയിൽസ്, ബി എക്ക് നമുക്ക് അഡ്മിഷൻ കിട്ടുന്നത് ഞങ്ങളെ സർവകലാശാല സംബന്ധിച്ച് എൻട്രൻസ് എക്സാം വഴിയാണ്. പ്ലസ് ടുവിന്റെ മാർക്ക് അത്ര നമ്മൾ നോക്കുന്നില്ല, എങ്കിൽ കൂടി എൻട്രൻസ് ബേസ്ഡ് ആണ്. അപ്പൊ എൻട്രൻസിന്റെ മാർക്ക് നോക്കി ബി എക്ക് നമുക്ക് അഡ്മിഷൻ എടുക്കാം, ഇന്റർവ്യൂ ഉണ്ടാവും. അപ്പൊ മൂന്ന് വർഷത്തെ ഡിഗ്രി കോഴ്സ്, ഫസ്റ്റ് ഇയറിൽ നമുക്ക് രണ്ട് സെമസ്റ്റർ, ഫസ്റ്റ് സെമസ്റ്റർ, സെക്കൻഡ് സെമസ്റ്റർ. ബാക്കി എല്ലാ ഡിഗ്രി പോലെ തന്നെ ഞങ്ങൾക്ക് ലാംഗ്വേജ് പഠിക്കാനുണ്ട്. ബാക്കി എല്ലാ ഡിഗ്രി പോലെ തന്നെയാണ് ഇത്, ബി എ എന്നുള്ളത്. ബാക്കി ബി എ നിങ്ങളിപ്പോ കെമിസ്ട്രി, ഫിസിക്സ് അങ്ങനെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ കോർ പേപ്പർ ആണത്. കെമിസ്ട്രി എന്ന് പറഞ്ഞ നിങ്ങൾ കോർ പേപ്പർ ആണ്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് മോഹിനിയാട്ടം എന്ന് പറഞ്ഞ ഞങ്ങൾ കോർ പേപ്പർ ആണ്. അതിന്റെ ഒപ്പം സബ് ഉണ്ടാവും. ഞങ്ങൾ പഠിച്ചത് ഭരതനാട്യമാണ്. ഇപ്പൊ അതിന്റെ സിലബസ് ഒക്കെ ചേഞ്ച് ചെയ്തു, ഇപ്പൊ നട്ടുവാങ്കാണ് സബായിട്ടുള്ളത്. പിന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഉണ്ടാവും, ഇംഗ്ലീഷ് ഉണ്ടാവും, മലയാളം, പിന്നെ ഞങ്ങളെ സംസ്കൃത യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് തന്നെ സംസ്കൃതം എന്തായാലും പഠിക്കണം. അപ്പൊ ഒരു സബ്ജക്ട് എന്തായാലും സംസ്കൃതം. അങ്ങനെ നട്ടുവാങ്കം, മ്യൂസിക്, തിയറി ആയിട്ടുള്ള സംഭവങ്ങൾ ഒരുപാട് നമുക്ക് പഠിക്കാനുണ്ട്. ബാക്കി ഡിഗ്രി കോഴ്സിനെ പോലെ തന്നെ ബുദ്ധിമുട്ടും അതുപോലെ തന്നെ പഠിക്കാനുള്ള ഒരു കോഴ്സ് തന്നെയാണ് എന്തുകൊണ്ടും കല എന്നുള്ളത്. ഇനിയെങ്കിലും കല, അയ്യോ മ്യൂസിക്, അവള് പാട്ട് പാടാൻ പോന്ന, അവള് തുള്ളാട്ടം കളിക്കാൻ പോന്ന, ഞങ്ങൾക്ക് എക്സാം ഉണ്ടാകുമ്പോൾ എക്സാം ആണ് പഠിക്കാന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തുള്ളാനല്ലേ ഉള്ളൂ, നിങ്ങൾക്ക് എന്തിപ്പോ പഠിക്കാനല്ല. സിറ്റുവേഷൻസ് കാണിച്ചപ്പോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അങ്ങനെ പല പല ക്വസ്റ്റ്യൻസ് ഞങ്ങൾ നേരിട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വ്ളോഗായിട്ട് നിങ്ങൾ മുമ്പിലേക്ക്. ഞങ്ങളുടെ ഈ വീഡിയോ കാണുന്നവരെങ്കിലും കലയെ സ്നേഹിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് ഞങ്ങൾക്ക് ഈ വ്ളോഗിലൂടെ ഇങ്ങനെ നിങ്ങളോട് പറയാനുള്ളത്. കുട്ടികളാണെങ്കിൽ, ഇപ്പൊ ഞങ്ങളുടെ കുട്ടികളാണെങ്കിൽ, ഞങ്ങൾ തീർച്ചയായിട്ടും അവർക്ക് എന്താണ് പഠിക്കാൻ ആഗ്രഹമുള്ള അവരെ അതിലേക്ക് വിടുക. അവർക്ക് അതിന് താല്പര്യം ഉണ്ടെങ്കിൽ അതിന്. തന്നെ ഞങ്ങൾ നേരിട്ട വേറൊരു ക്വസ്റ്റ്യൻ ആണ്, എന്താണ് നിങ്ങൾക്ക് ഇത് പഠിച്ചു കഴിഞ്ഞാൽ എന്താവുക, നിങ്ങൾ എന്തിനാ ഇത് പഠിക്കണേ, അങ്ങനെ ചോദിക്കുന്നവർ പലരും ഉണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിട്ട് ഞങ്ങൾ പറയാണ്, വെറുതെ രണ്ട് മൂന്ന് കുട്ടികളെ പഠിപ്പിക്കാനാണോ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഇടാനാണോ, ഓരോ പേരിട്ടിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇടാനാണോ, അങ്ങനെയുള്ള രീതിക്ക് ചോദിക്കാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ഫ്യൂച്ചറായിട്ട് ഞങ്ങൾ ജോലി സാധ്യത വളരെ കുറവാണ്, ഭയങ്കര കോമ്പറ്റീഷൻ ഉള്ള ഒരു മേഖല. ഗവൺമെന്റ് പോലും ഞങ്ങളെ മാനിക്കുന്നില്ല, സത്യാവസ്ഥ. അതിന് റീസൺ മെയിൻ ആയിട്ട് നമ്മൾ തന്നെയാണ്, നമ്മൾ കലയിലോട്ട് ഇറങ്ങണം. കൂടുതൽ ആൾക്കാർ ഇറങ്ങിയാൽ മാത്രമേ അതിന് ഗവൺമെന്റ് പ്രോത്സാഹിപ്പിക്കൂ. നമ്മൾ ഓരോരുത്തരും വിചാരിക്കണം, കലയെ സ്നേഹിക്കുന്ന ഓരോരുത്തരും ഇതിലേക്ക് ഇറങ്ങി വരണം. ഞങ്ങൾക്ക് കേട്ടറ്റ് എക്സാം ഇല്ല, കേട്ടറ്റ് എക്സാം ഞങ്ങൾക്കും ഇല്ല, തിയേറ്റർ ഡിപ്പാർട്ട്മെന്റ് അതുപോലെ ഗവൺമെന്റ് സ്കൂളുകളില് ഒരു പോസ്റ്റ് ഡാൻസ് ഓർ മ്യൂസിക്കിനും പിന്നെ കുറച്ചെങ്കിലും വരുന്നുണ്ട്. പക്ഷെ ഡാൻസിനെ സംബന്ധിച്ച് ഒരു പോസ്റ്റ് എങ്കിലും ഇല്ല. ബാക്കി എല്ലാ കോഴ്സിനും സ്കോളർഷിപ്പ് അടക്കം എല്ലാ കോഴ്സിനും ഒരുപാടുണ്ട്. ഞങ്ങൾക്ക് സ്കോളർഷിപ്പ് സാധ്യത വളരെ കുറവാണ്, എന്തുകൊണ്ടാന്ന് അറിയില്ല. ഗവൺമെന്റ് ആർക്കെങ്കിലും അങ്ങനെയെങ്കിലും തോന്നട്ടെ എന്നൊക്കെ വിചാരിക്കുന്നു. അതായത് ഇപ്പം ബാക്കി ഡിഗ്രി കോഴ്സുകൾക്കാണെങ്കിൽ കേരളത്തിലുടനീളം, കേരളത്തിന് പുറത്താണെങ്കിൽ കൂടി ഒരുപാട് കോളേജുകളുണ്ട്. ഫിസിക്സ് ഒക്കെ എടുക്കുകയാണെങ്കിൽ കെമിസ്ട്രി എല്ലാ കോളേജിലും അതിനനുസരിച്ചുള്ള സീറ്റ് അവൈലബിൾ ആണ്. ഞങ്ങളെ സംബന്ധിച്ച് ഇപ്പൊ നമ്മുടെ യൂണിവേഴ്സിറ്റിക്ക് തന്നെ 9 സെന്ററുകളുണ്ട്. 9 സെന്റർ കേരളത്തിലൊട്ടാകെ 9 സെന്ററുകളിൽ എത്തിയിട്ട് ഒരൊറ്റ
അതായത് മെയിൻ സെന്ററിൽ മാത്രമാണ് ഈ കോഴ്സ് അവൈലബിൾ ആയിട്ടുള്ളത്. മൂന്ന് കോളേജിലെ ആകെ ഉള്ളൂ ഈ മോഹിനിയാട്ടം. അറ്റ്ലീസ്റ്റ് ആ 9 സെന്ററുകളിലേക്കെങ്കിലും ഇത് വന്നു കഴിഞ്ഞാൽ ഒന്നുകൂടി പ്രചാരത്തിൽ വരും. ഓരോ വർഷവും ഇപ്പൊ പഠിച്ചിറങ്ങുന്ന കുട്ടികളുടെ എണ്ണം ഒരുപാടാണ്. ആ എണ്ണം ഇപ്പൊ നെറ്റ് പാസ്സായി PhD പാസ്സാവുന്നവർ ഒരുപാടുണ്ട്. അവരോടൊപ്പം കോമ്പറ്റ് ചെയ്ത് നമ്മള് നേടേണ്ടത് ഈ മൂന്ന് കോളേജിലെ സീറ്റ് മാത്രമാണ്. അപ്പൊ എത്രത്തോളം നമുക്ക് ജോലി സാധ്യത കുറവാന്നുള്ളത് നിങ്ങൾക്ക് ചിന്തിച്ചവസ്ഥയാണ്. പക്ഷെ നാളത്തേക്കെങ്കിലും ഇത് മാറണം. കലയെ സ്നേഹിക്കുന്നവർക്ക് എന്തെങ്കിലും ഒരു വില ഈ സമൂഹത്തിൽ ഉണ്ടാവണം എന്നുള്ള ഞങ്ങളുടെ പ്രാർത്ഥനയും അതുപോലെ ആവശ്യമാണ്. അപ്പൊ എല്ലാവരും പ്രോത്സാഹിപ്പിക്കുക. പിന്നെ ചിലരുണ്ട് ഇപ്പൊ +2 10 മാർക്ക് കുറയാണെങ്കിൽ നീ വല്ല മ്യൂസിക്കോ പാട്ടോ ഡാൻസോ അങ്ങനെ പഠിക്കാൻ പോകും, അങ്ങനെ കുറഞ്ഞുള്ള റീസൺ കൊണ്ട് ആ സെലക്ട് ചെയ്ത് കഴിഞ്ഞാല് അങ്ങനെ പെട്ടെന്നൊന്നും പാസ്സാവാനൊന്നും പറ്റില്ല. കാരണം കല എന്ന് പറഞ്ഞത് നമ്മളെ ഉള്ളിൽ ഉണ്ടാവേണ്ടതാണ്. നമ്മളത് പെട്ടെന്ന് ഒരു ദിവസം മാർക്ക് കുറഞ്ഞതുകൊണ്ട് പെട്ടെന്ന് പഠിക്കാൻ പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സാധനയേ അല്ല കല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഞങ്ങൾ ഈ വ്ലോഗിലൂടെ ഉദ്ദേശിച്ചത് കലയെ പ്രോത്സാഹിപ്പിക്കുന്ന നല്ല, അതായത് കലയുടെ സത്യത്തെ പകർന്നു നൽകാൻ പറ്റുന്ന നല്ലൊരു നാളേക്കായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനുവേണ്ടി നിങ്ങൾ എല്ലാവരും പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഈ വ്ലോഗിലൂടെ പറയുന്നത്. താങ്ക് യു. താങ്ക് യു. ചെയ്തോ.